ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളെ അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമീൻ. മക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച 6-ാം ചാപ്റ്ററായിരുന്നു. ദൈവവചനം മാറ്റിമറിച്ച ദൈവവചനത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ച വിശുദ്ധരെ പരിചയപ്പെട്ടു. നമ്മൾ 7-ാം ചാപ്റ്ററിലേക്ക് കടന്നു. പ്രേഷിത പ്രവർത്തന മാർഗങ്ങൾ. ഓരോ ക്രിസ്ത്യാനിയും പ്രേഷിതനാണ്. ടീച്ചർ, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ക്രിസ്ത്യാനിയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം എന്താണ്? നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എന്താണ്? സുവിശേഷവൽക്കരണം, ഇവാഞ്ചലൈസേഷൻ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം സുവിശേഷവൽക്കരണമാണ്. നമ്മൾ ദൈവവചനത്തിൽ, നമ്മൾ ബൈബിളിൽ വായിക്കുന്നതുകൊണ്ട് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 6:33. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കാൻ പോകുന്നത്. ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങൾ ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്ത് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, നമ്മൾ ഈ ദൈവത്തിൻ്റെ രാജ്യം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്താനായിട്ട് ദൈവം നമ്മളെ അയക്കുന്നു. ഇത് പറയുമ്പോൾ ടീച്ചറൊരു കാര്യം ഓർക്കുകയായിരുന്നു. ഈ അടുത്ത് ക്ലാസ്സിൽ എൻ്റെ കൂടെ ചെറിയ ക്ലാസ് തൊട്ട് 5-ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച ഒരു ശ്രീദേവിയെ കണ്ടു. ഇപ്പോൾ പരിചയപ്പെട്ടപ്പം അവൾ ഈശോയെക്കുറിച്ച് അറിഞ്ഞു. വളരെ പ്രാർത്ഥനയിലാണ്. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈശോയെ അറിഞ്ഞത്? അപ്പം ശ്രീദേവി പറഞ്ഞു, ജീവിതത്തിൽ അവർ കൊങ്ങിണി ഫാമിലിയാണ്. അവർ കുറേ, എന്താ പറയുക, അവർ വളരെ ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ അവരിങ്ങനെ ജീവിതത്തിന് പല പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെയൊക്കെ പോയപ്പോൾ ആകെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഏതോ ഒരു പള്ളി കണ്ടു, പള്ളി കയറിയിരുന്നു. ശ്രീദേവി പറയും, ഇന്ന് വരെ ഇല്ലാത്തൊരു സമാധാനം. അങ്ങനെ ഡെയിലി ഇരിക്കാൻ തുടങ്ങി. എവിടെ വെച്ചോ ഈശോയായിട്ടുള്ള ബന്ധം ആരംഭിച്ചു. ശ്രീദേവി എല്ലാം പറഞ്ഞിട്ട് അവസാനം എന്നോടൊരു ചോദ്യം ചോദിച്ചു, പ്രീത, അന്ന് നിങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളാ ഈശോയെ പരിചയപ്പെടുത്തി തരാഞ്ഞ്? ഒന്നും മിണ്ടാനാവാതെ തലകുനിച്ച് നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. മക്കളെ, നമ്മളുടെ ദൗത്യമാണ് എല്ലാവർക്കും, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ അവകാശം നമ്മുടെ ഔദാര്യമല്ല, നമ്മളിത് പങ്കുവെക്കേണ്ടതാണ്. ദൈവരാജ്യം ലോകത്തിൻ്റെ അതിർത്തി വരെ വ്യാപിപ്പിക്കുക. സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം അതാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യമറിയണമെന്നുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനവും മാതൃകയും ഈശോയുടെ പ്രേഷിത പ്രവർത്തനം തന്നെയാണ്. മക്കളെ, നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം, ഈശോയുടെ പ്രാർത്ഥന, പിതാവുമായുള്ള പ്രാർത്ഥന, ദീർഘനേരം ഈശോ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു. പിന്നെ നമുക്ക് കാണാം ഈശോയുടെ സുവിശേഷ പ്രഘോഷണം. പ്രഭാതം മുതൽ ഈശോ സുവിശേഷം പ്രഘോഷിക്കുന്നത്. 3-ാമത്, എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്തുകൊണ്ട് ഏതാവശ്യത്തിനും കൂടെ നിൽക്കുന്ന ഈശോ. 4-ാമത്, ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ആണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം. നമ്മൾ ഈ പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനം സഭ 4 വഴികളിലൂടെ, 4 മാർഗങ്ങളിലൂടെയാണ്. അതായത്, സുവിശേഷം പ്രഘോഷിക്കണമെന്നുള്ള കടമ ഓരോ ക്രിസ്ത്യാനിക്കും, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മക്കൾക്കും എനിക്കും, ഞങ്ങൾക്ക്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ദൗത്യമാണ് ഈശോയെ, ഞാൻ അനുഭവിച്ച അറിഞ്ഞ ഈശോയെ പങ്കുവെക്കുക എന്നുള്ളത്. ഇനി ഏതൊക്കെ വിധത്തിലാണ് ദൈവം ഓരോരുത്തർക്കും ഓരോ വിളിയാണ് കൊടുക്കുന്നത്?
നമ്മൾ അതിലൂടെ കടന്നു പോകണം. ആദ്യം നമുക്ക് പ്രാർത്ഥന വഴിയുള്ള പ്രേക്ഷിതത്വം. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയെക്കുറിച്ച്. പ്രാർത്ഥന കൊണ്ട് മിണ്ടാമടത്തിനകത്തിരുന്ന് ലോകത്ത് എവിടത്തും എവിടെയും പോയി സുവിശേഷം പ്രഘോഷിക്കാതെ മിണ്ടാമടത്തിനകത്തിരുന്ന് ഈശോയെ പ്രഘോഷിച്ച വിശുദ്ധ. നമുക്കൊന്ന് ഓർക്കാം, എന്തുകൊണ്ടാണ് ലോക മിഷൻ മധ്യസ്ഥയായി വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സഭ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത്? ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്രാൻസിനി എന്ന കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഫ്രാൻസിനിയുടെ മാനസാന്തരം അവസാന നിമിഷം കൊച്ചു ത്രേസ്യ നേടിയെടുത്തത്. അതുപോലെ വേറൊരു കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രത്തിലെ ഒരു സംഭവം ഓർക്കുകയായിരുന്നു. കൊച്ചു അന്ന് മിണ്ടാമടത്തിൽ ഇവർക്ക് അപ്പൻ്റെയോ അമ്മയുടെ എഴുത്ത് വരും, അത് മഠാധിപ വായിച്ചതിന് ശേഷം ഇവർക്ക് കൊടുക്കും. ഒരു ദിവസം ഇതുപോലെ അമ്മ മരിച്ചുപോയി, അപ്പം മാത്രമേ ഉള്ളൂ. അപ്പൻ്റെ എഴുത്ത് വായിക്കാമെന്ന് പറഞ്ഞാൽ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലെ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്. മഠാധിപ എഴുത്ത് കൊടുത്ത് മോളെ ഇത് വായിച്ചോ. പെട്ടെന്ന് കയ്യിലെടുത്തപ്പോഴാണ് കൊച്ചു ത്രേസ്യ ഓർത്തത്, ഈശോയെ എനിക്ക് വേണമെങ്കിൽ കൊതിയുണ്ട് വായിക്കാൻ, രണ്ട് ദിവസം കഴിഞ്ഞ് വായിച്ചാലോ, ഒന്ന് മാറ്റി വെച്ചാൽ എനിക്ക് എത്ര ആത്മാക്കളെ നേടാം. ഒരു നിമിഷം ഈ കൊച്ചു കന്യാസ്ത്രീ ഒന്ന് മൗനമായിരുന്നിട്ട് ഈശോ എടുത്തോണ്ട്, ഈശോയെ എൻ്റെ ഈ ആഗ്രഹം തരാം, ആത്മാക്കളെ താ, ആത്മാക്കളെ നീ നേട്. ഈ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വായിച്ചു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത വിശുദ്ധ. വേറൊരു സംഭവം ഓർക്കുകയാണ്, വളരെ കുഞ്ഞു ലളിതമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ കൊച്ചു ത്രേസ്യ ചെയ്തത് നിറഞ്ഞ സ്നേഹത്തോടെയാണ്. ജനലെല്ലാം ഇങ്ങനെ തുടയ്ക്കും, വൃത്തിയാക്കുമ്പോൾ കൊച്ചു ത്രേസ്യ പറയും, ഈശോയെ എല്ലാവരും വെരി ഗുഡ് പറയാനല്ല, ആരെയും കാണിക്കാനല്ല, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി, നിന്നെ എനിക്കിഷ്ടമോ, ആത്മാക്കളെ തരണേ. വീണ്ടും ഒരിക്കൽ മഠത്തിൽ എപ്പോഴും പഴയ ഫുഡ് വന്നാൽ കൊച്ചു ത്രേസ്യയാണ് കഴിക്കാറ്. അപ്പം കൂടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ വിചാരം, കൊച്ചു ത്രേസ്യയ്ക്ക് ഈ ഫുഡ് നല്ല ഇഷ്ടമാണ്, അവൾക്ക് ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കുഴപ്പമില്ലെന്നാണ്. ആ കാര്യം വളരെ സന്തോഷത്തോടെ ഒരു പരിഭവവും ഒരു മുഖം മാറ്റവും ഇല്ലാതെ കൊച്ചു ത്രേസ്യ ആ ഫുഡ് കഴിച്ചത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊച്ചു ത്രേസ്യയുടെ അവസാന കാലഘട്ടത്തിലാണ് ഈ ആത്മകഥ എഴുതുന്ന സമയങ്ങളിലും ആ കാലഘട്ടത്തിലാണ് മഠത്തിലുള്ളവർ അറിയുന്നത്, വളരെ വിഷമിച്ചാണ് ഈ കുഞ്ഞ് ഈ സിസ്റ്റർ ഈ ഫുഡ് കഴിച്ചത്. അതിന് ആത്മകഥയിൽ കൊച്ചു ത്രേസ്യ ഇങ്ങനെ എഴുതി, ഓരോ ഉരുള ഞാൻ കഴിക്കുമ്പോഴും ഈശോയോട് പറയും, ഈശോയെ നിനക്ക് മാത്രം അറിയാം, നിനക്ക് മാത്രം അറിയാം, പക്ഷേ ആത്മാക്കളെ വേണം, ആത്മാക്കളെ വേണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ വേറൊന്ന് ടീച്ചർ ഓർക്കുക, കൊച്ചു ത്രേസ്യ വയ്യാതെ കിടക്കുക, കാല് കുത്തി നടക്കാൻ ഭയങ്കര പാട്. മഠാധിപ പറഞ്ഞു, കൊച്ചു ത്രേസ്യ മോളെ അവിടെ വിശ്രമിച്ചോ, അധികം നീ നടക്കണ്ട, നടന്ന് ബുദ്ധിമുട്ടണ്ട. അങ്ങനെ റൂമിലിരിക്കുമ്പോഴാണ് ഒരു കൊച്ചു സിസ്റ്റർ ആ വഴിക്ക് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കൊച്ചു ത്രേസ്യ സിസ്റ്ററെ ഏത് നേരവും ഇങ്ങനെ മുറിയിലിരുന്ന് വിശ്രമിക്കണമെന്നുണ്ടായിരിക്കും എപ്പോഴും അസുഖം, ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു നോക്ക്. കൊച്ചു ത്രേസ്യ പെട്ടെന്ന് ഓർത്തു, ശരി, പതുക്കെ വളരെ വേദനയെടുത്ത് ഇങ്ങനെ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മഠാധിപ വന്നു. മഠാധിപ വന്നിട്ട് ചോദിച്ചു, കൊച്ചു ത്രേസ്യ സിസ്റ്ററെ ഞാൻ പറഞ്ഞതല്ലേ മോളെ ഇറങ്ങി, എന്തിനിങ്ങനെ വേദന സഹിക്കുന്നേ? കൊച്ചു ത്രേസ്യ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ, എൻ്റെ അമ്മേ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ സുവിശേഷം പ്രഘോഷിച്ച് മടുത്ത് ഇനി ഒരടി പോലും നടക്കാൻ സാധിക്കില്ലെന്നോർത്ത് വിഷമിച്ച് കഴിയുന്ന ഏതോ ഒരു വൈദികന് വേണ്ടിയിട്ടാണ് മക്കളെ ഈ കൊച്ചു ത്രേസ്യ ഈ മഠത്തിലിരുന്ന് നേടിയ ആത്മാക്കൾക്ക് കണക്കില്ല. അതുകൊണ്ടാണ് കൊച്ചു ത്രേസ്യ പറഞ്ഞത്, മരിക്കാൻ നേരത്തും പറഞ്ഞത്, ഞാൻ പോയി പൂക്കൾ വിതറാം, ഞാൻ പോയി നിങ്ങൾക്ക് പൂക്കൾ വിതറാം. നിസ്സാര പാപം പോലും ചെയ്ത് ഈശോയോടുള്ള ഐക്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ച ഒരു സിസ്റ്റർ. ഇന്ന് ലോകം മുഴുവനും നിങ്ങൾ ഓർത്തു നോക്കി, വിശുദ്ധ കൊച്ചു ത്രേസ്യയെക്കുറിച്ച് പ്രഘോഷിക്കാത്ത പറയാത്ത അറിയാത്ത ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുണ്ടോ? അത്രത്തോളം അവളെക്കുറിച്ചും അവളെടുത്ത ദൈവസ്നേഹ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലോകം മുഴുവനും കാതോർത്തിരിക്കുക. ഇന്നും കൊച്ചു ത്രേസ്യയുടെ നവമാലിക വായിച്ച് ദൈവവിളി കിട്ടി എന്തോരം നവസന്യാസിമാരുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോള്, അവൾ മിണ്ടാമടത്തിലാണ്, എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് അവൾക്ക് മടത്തി പോകണം. എല്ലാവരും ആദ്യം ഒന്ന് എതിർത്തെങ്കിലും ഇവളുടെ ദൃഢമായ നിശ്ചയത്തിന് മുമ്പിൽ എല്ലാവരും ഒന്ന് സമ്മതിച്ചു. അവൾ മിണ്ടാമ്പടത്തിലോട്ട് കയറി, സന്തോഷത്തോടെ കയറി. ഇന്ന് അവൾ സിസ്റ്ററാണ്, മിണ്ടാമ്പടത്തിലെ സിസ്റ്ററാണ്.
അവളെ കാണുമ്പം എന്തൊരു സന്തോഷം മനസ്സിൽ നമുക്ക് വരുന്നത്. അന്ന് എൻ്റെ കാറ്റിസം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെയും കൂട്ടി ഞാൻ ഒരിക്കലും മിണ്ടാമടത്തിൽ പോയി. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞ സാക്ഷി ഇതായിരുന്നു, ഞങ്ങൾക്ക് എല്ലാമുണ്ട്, ഞങ്ങൾ എ സി റൂമിൽ കിടന്നുറങ്ങണു, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഇഷ്ടമുള്ളത് മേടിക്കുന്നു, പക്ഷേ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഇവർക്ക് പറയത്തക്കതായിട്ടൊന്നുമില്ല, പക്ഷേ ഇവരുടെ ഉള്ളിലും ഇവരുടെ മുഖത്തും കാണുന്ന ആ ഒരു സന്തോഷം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കില്ലാത്ത, എന്തുകൊണ്ടാണ് ടീച്ചറെ എനിക്കത് കിട്ടാത്ത, ഇവിടെ എന്താണ് ഞങ്ങൾക്ക് കിട്ടാത്ത, എന്തോ ഇവിടെയുണ്ട്. ആ കുഞ്ഞുങ്ങൾ തിരിച്ചറങ്ങിയപ്പോൾ ഇവർ പറയുമായിരുന്നു, ഇതിൽ കാര്യമുണ്ട്, ഇവരെടുക്കുന്ന ഈ ത്യാഗത്തിലും ഇവരെടുക്കുന്ന ഈ സമർപ്പണത്തിലും കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ പല തീരുമാനങ്ങളെടുത്താണ് അന്ന് ആ മിണ്ടാമ്പഴത്തിൽ നിന്ന് ഞങ്ങൾ യാത്രയായത്. ഇതുപോലെ അനേകം വിശുദ്ധരെ നമുക്കറിയാം. എഫ്രാസിയാമ്മ, നമ്മൾ ഈ അടുത്ത് നമ്മൾ എഫ്രാസിയാമ്മയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന അമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന് എല്ലാവരും വിളിക്കുക. ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, ഒരു മടുപ്പുമില്ല. പലപ്പോഴും സിസ്റ്റേഴ്സ് വന്ന് നോക്കുമ്പം അമ്മ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഒത്തിരി പേർ അമ്മയുടെ അടുത്ത് പറയും, അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മ അത് ഏറ്റെടുക്കും. നേരത്തെ നമ്മൾ കേട്ടതുപോലെ എഫ്രാസിയാമ്മയുടെ ജീവിതത്തിലും നല്ല രുചിയുള്ള കറിയൊക്കെ വയ്ക്കുമ്പോൾ എഫ്രാസിയാമ്മയെ ഒരു നിമിഷം അവർക്ക് വേണോ കഴിക്കണോ, ആത്മാക്കളെ നേടാൻ കിട്ടുന്ന അവസരമാണ്. ചില സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് രുചി ഒച്ചിരി ഒന്ന് കുറച്ച് സന്തോഷത്തോടെ കഴിക്കുമെന്ന്. നമ്മളൊന്ന് ഓർത്ത് നോക്കി, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ സ്വർഗത്തിൽ ഇത്ര വിലയുള്ളതാവുന്നത്? ഈ ജനലിൽ തുടയ്ക്കുന്നു, മുറ്റമടിക്കുന്നു, ഇല പറക്കുന്നു, രുചി ഇച്ചിരി ബോധപൂർവം കുറച്ച് കഴിക്കുന്നു, ഇതിനെല്ലാം വലിയ വില. കാരണം അവർ മരിച്ച് മണ്ണടിഞ്ഞു, നാളുകൾ കഴിഞ്ഞിട്ടും ഇവരെക്കുറിച്ച് ലോകം മുഴുവനും കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം ഇവരെ അനുകരിക്കുകയും ഇവരെ ശ്രദ്ധിക്കുകയും ഇവരെ കേൾക്കുകയും ചെയ്യുന്നു. അതിനെന്തോ കാര്യമുണ്ട്. ഈ അടുത്ത് ഒരു ബാങ്ക് മാനേജർ പറഞ്ഞൊരു സംഭവം ഓർക്കുക. ഇറ്റാലിയൻ കറൻസി ആയിരുന്നു പണ്ട് ലിറ. അതിന് എക്സ്ചേഞ്ച് വാല്യൂ ഭയങ്കര കുറവാണ്. പണ്ട് ഇപ്പോൾ അല്ല, യൂറോയാണ്. പണ്ട് ഒരിക്കൽ ഇവർ അന്ന് എന്നോട് പറഞ്ഞ അദ്ദേഹം ബാങ്കിൽ മാനേജറായിരുന്നപ്പോൾ ഒരു ഫാമിലി കുറച്ച് പൈസ 100,000 രൂപയും കൊണ്ട് വന്നു, 100,000 ലിറ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ അവർക്കറിയാം മൂല്യം കുറവാണെന്ന് അറിയാമെങ്കിലും അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പം ഇച്ചിരി വൈകിയപ്പോഴൊക്കെ അവർ ഇച്ചിരി അസ്വസ്ഥമായി. അവസാനം എക്സ്ചേഞ്ച് ചെയ്ത് വന്നപ്പം അതിൻ്റെ ഇന്ത്യൻ റുപ്പി ഏതാണ്ട് ഒരു 500 രൂപയ്ക്ക് താഴെ. അവർ വല്ലാതെ അവരുടെ മുഖം വാടി. ഇത് കേട്ടപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുകയായിരുന്നു, അവിടെ ഓരോ സ്ഥലത്തെ കറൻസിക്ക് അതിൻ്റേതായ മൂല്യമുണ്ട്. മക്കളെ, സ്വർഗത്തിലെ കറൻസിയുടെ മൂല്യം അനുസരിച്ച് നമ്മൾ സമ്പാദിച്ചില്ലെങ്കിൽ വിഡ്ഢികളായി പോകും നമ്മൾ. സ്വർഗത്തിൽ ഏത് കറൻസിക്കാണ് മക്കളെ മൂല്യം? ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈ പാവപ്പെട്ടവർ, ആരും വലിയ കഴിവോ വലിയ പദവിയോ വലിയ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഈ പാവം സിസ്റ്റേഴ്സ് ഇവരുടെ നിറഞ്ഞ സ്നേഹത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും സ്വർഗത്തിൽ വലിയ വില. ഒരു പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ വലിയ വിലയെന്ന് കരുതി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ചില സമ്പാദ്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നഷ്ടമായി നമുക്ക് തോന്നാൻ പാടില്ല. അതിനാണ് തിരുസഭ ഈ കാറ്റിഗിസം ക്ലാസ്സിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരിക. മക്കളെ, നമ്മളുടെ ഹൃദയം എവിടെയോ, നമ്മുടെ നിക്ഷേപം എവിടെയോ, അവിടെയാണ് നമ്മുടെ ഹൃദയം. ദൈവവചനം നമ്മളോട് പറയുക, എവിടെയാണ് നമ്മുടെ നിക്ഷേപം? ശ്രദ്ധിക്കുക മക്കൾ, ആലോചിക്കുക. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ഒന്ന് ഒരു സാധ്യത, ഒരു ഹിൻഡ് ടീച്ചർ തരാം. ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അവിടെയാണ് നമ്മുടെ നിക്ഷേപം. ഇടയ്ക്കല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ഭാവന കാണുകയൊക്കെ ചെയ്യുന്നിടത്താണ് നമ്മുടെ നിക്ഷേപം. എൻ്റെ ചിന്തകളും എൻ്റെ സ്വപ്നങ്ങളും എവിടെയാണ്? നിങ്ങളുടെ വിചിന്തനത്തിന് ഞാൻ വിട്ടുതരുന്നു. ഒരിക്കലും എല്ലാം കഴിഞ്ഞ് സ്വന്തം വീടായ സ്വർഗത്തിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ അവിടുത്തെ സമ്പാദ്യം കണ്ട് ഞെട്ടിപ്പോകാതിരിക്കാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധമ്മേ, മാതാവേ, ഈ ലോകത്ത് ഏറ്റവും നന്നായി വിശുദ്ധിയോടെ
സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിയത് അമ്മയാണ്. അമ്മേ, മക്കളായ ഞങ്ങളെ സഹായിക്കണമേ. വിലയുള്ളത് തിരിച്ചറിയാനായിട്ടും മൂല്യമുള്ളത് തിരിച്ചറിയാനായിട്ടുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ.